അപ്പൊ കാത്തിരിപ്പിനൊടുവിൽ ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ തിരിച്ചു വരികയാണ്. ആ 10 മത്സരങ്ങളുടെ ബാൻ ആയതുകൊണ്ട് ആള് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കൊച്ചിയിൽ ആള് തിരിച്ചെത്തുകയാണ്. ഇവാൻ വുക്കോമനോവിച്ചിന് കീഴിലുള്ള ഈ സീസണിലെ ആദ്യത്തെ മത്സരം, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും കാത്തിരുന്നൊരു മാച്ചായിരുന്നു. അപ്പൊ അത് നാളെ നടക്കാൻ പോവുകയാണ്. ലൊബേറയും ഇവാൻ വുക്കോമനോവിച്ചും ഏറ്റുമുട്ടുന്നു. 2 ടോപ്പ് ക്ലാസ് മാനേജേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒഡീഷ എഫ് സിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഒഡീഷയുടെ ഈ സീസണിലെ ഐ എസ് എല്ലിലെ സ്റ്റാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 മാച്ചിന്ന് 4 പോയിൻ്റാണ് അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ളത്. ഒരു മാച്ചിൽ വിജയം, ഒരു മാച്ച് തോറ്റു, ഒരു മാച്ച് ഡ്രോ, ഇങ്ങനെയാണ് അവരുടെ 3 മാച്ച് എന്നുള്ള റിസൾട്ട്. പക്ഷേ ആ ഒരു തുടക്കം വെച്ചിട്ട് അവരെ ഇളക്കാൻ നിൽക്കേണ്ട കാരണം അവർക്ക് ലൊബേറ എന്നൊരു കിടിലം മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാസ്റ്റ് മാച്ചിൽ എഫ് സി കപ്പിലെ അവരുടെ ആ ഒരു ലാസ്റ്റ് മാച്ചിലെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 6-1 ആ മാച്ച് വിജയിച്ചത് അവർ. അപ്പോൾ ക്വാളിറ്റി സൈഡാണ്. ഡിഫൻസിൽ അവർ ഓർഗനൈസ്ഡ് ആണ്. ഡിഫൻസിൽ മൊർത്താദ ഫോളൊക്കെ അടങ്ങുന്ന ക്വാളിറ്റി പ്ലേയേഴ്സ് ഡിഫൻസിലുണ്ട്. പിന്നെ ലൊബേറയുടെ കാര്യം പറയേണ്ടാലോ, നല്ല ഫുട്ബോൾ കളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മാനേജറാണ്. ആള് ഗോവയിലും മുംബൈ സിറ്റിയിലൊക്കെ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒഡീഷയുടെ ഒരു അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലും മിഡിലേക്ക് നോക്കുകയാണെങ്കിലും മൊത്തം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ് അവർക്കുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സാണ്. ഐ എസ് എൽ കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ്, അഹമ്മദ് ജാവു ആയാലും റോഹിത് കൃഷ്ണ ആയാലും ഡിയാഗോ മൗറീഷ്യോ ഒക്കെ ആയാലും എല്ലാവർക്കും അറിയാവുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈഡാണ് ഒഡീഷയ്ക്ക് ഉള്ളത്. പക്ഷേ അവരിപ്പോൾ കളിക്കാൻ പോകുന്നത് കൊച്ചിയിലാണ് എന്നതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചാണ്. ഹോം മാച്ചിൽ മാക്സിമം പോയിൻ്റ് ഏൺ ചെയ്യുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. സോ അത് മാക്സിമം യൂസ് ചെയ്ത് ഹോം മാച്ചിൽ നിന്ന് കിട്ടുന്ന പോയിൻറ്സ് ഒക്കെ ഏൺ ചെയ്താൽ അത് സീസണിൽ വലിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് യൂസ്ഫുൾ ആവും സീസൺ പുരോഗമിക്കുമ്പോൾ. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ഹോം മാച്ചിൽ 1 പോയിൻ്റേ നേടാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്, മാക്സിമം 3 പോയിൻ്റ് ബ്ലാസ്റ്റേഴ്സ് ഹോം മാച്ചിൽ ലക്ഷ്യം വെക്കണം. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് എതിരെയുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലാസ്റ്റ് മാച്ചിൽ കാണാൻ പറ്റി. പക്ഷേ ഗോൾ സ്കോർ ചെയ്യുന്നതിലാണ്, ഒരു ഫൈനൽ തേർഡിലാണ് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഔട്ട്പുട്ട് കിട്ടാതെ പോയത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇഞ്ചറി പ്രശ്നങ്ങളുണ്ട്. ലെസ്കോവിച്ച് ഇല്ല, ജീക്സൺ ഇഞ്ചറി ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്, ഐബൻ ഇഞ്ചറി ആയിട്ട് പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ മുമ്പത്തെ പോലെ അല്ല, ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ലൊരു സ്കോർ ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പൊസിഷനിലും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഫൈറ്റ് ചെയ്യുക, ഒഡീഷയോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്കോഡ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ട്. അപ്പോൾ ഈ മാച്ചിലും ഒരു ഇന്ത്യൻ ഡിഫൻസീവ് നിരയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ലാസ്റ്റ് മാച്ചിൽ ഒരു സെയിം 11 തന്നെ ഈ ഒരു മാച്ചിൽ കാണാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഫ്രെഡിയും വിബിനും ഒരുമിച്ച് കളിക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഡാനിഷ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആള് കഴിഞ്ഞ മാച്ചിലും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ ഒഴിവാക്കാൻ ചാൻസ് കുറവാണ്, ആളെ ബെഞ്ചിലിരുത്താൻ ചാൻസ് കുറവാണ്. അറ്റാക്കിങ്ങിൽ ഡിമിയും പെപ്രയും അവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഡിമിയും പെപ്രയും ഒരുമിച്ച് കളിച്ചപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, പെപ്രയ്ക്ക് കുറച്ചുകൂടി ചാൻസുകൾ കിട്ടുന്നത് കാണാൻ പറ്റി. അതിന് മുമ്പത്തെ കളിയിലുള്ള പോലെ ഒന്നല്ലായിരുന്നു പെപ്ര. കഴിഞ്ഞ മാച്ചിൽ അറ്റാക്കിംഗ് തേർഡിൽ ആളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ പെപ്രയുടെ ആ ഒരു ബെസ്റ്റ് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണാൻ പറ്റുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ മാച്ചിലേക്ക് വരുമ്പോൾ ലൂണയിൽ തന്നെയാണ്, ഒട്ടുമിക്ക പ്രതീക്ഷയും ലൂണയിൽ തന്നെയാണ്, അതെല്ലാ മാച്ചിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളുടെ ആ ഒരു മാജിക് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണേണ്ടതായിട്ടുണ്ട്, എന്നാലേ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു വിജയം നേടിയെടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ആദ്യം തന്നെ സ്കോർ ചെയ്തുകൊണ്ട് കളി പിടിക്കുക എന്ന് തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റിയ കാര്യം. ആദ്യം ഒഡീഷ സ്കോർ ചെയ്താൽ പിന്നെ ഒരു കംബാക്ക് അടിക്കലൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പ്രഡിക്ഷൻ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടും വേണ്ടത്താം.